ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ റോവിംഗിൽ സ്വർണ്ണ മെഡൽ നേടി ചേലക്കരയ്ക്ക് അഭിമാനമായ ആൻസ് മരിയ മാത്യൂസിനെ ആദരവ് നൽകി. എസ് എം ടി ഹൈസ്കൂളിലെ 1988-89 എസ് എസ് എൽ സി ബാച്ചിന്റെ നേതൃത്വത്തിലാണ് ആൻസ് മരിയയുടെ വീട്ടിലെത്തി ആദരവ് നൽകിയത്. എസ് എം ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1988-89 എസ് എസ് എൽ സി ബാച്ചിന്റെ നേതൃത്വത്തിലാണ് തങ്ങളുടെ സഹപാഠി കൂടിയായ മാത്യൂസ് പീറ്ററിന്റെ മക്കളായ ആൻസ് മരിയ മാത്യൂസ്, ബിസ്മി മാത്യൂസ് എന്നിവരെ വീട്ടിലെത്തി ആദരിച്ചത്. ചേലക്കര കുറുമല വട്ടുള്ളി സ്വദേശിയായ ആൻസ് മരിയ മാത്യൂസ് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് റോവിംഗിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിരുന്നു. പപ്പട കൂട്ടുകാര് ഞങ്ങളുടെ എന്താ പറയാ, അച്ഛനും അമ്മയും അവരെ പോലെ തന്നെ ഞങ്ങൾക്ക് വരും. ഞങ്ങൾക്കൊരു ആദ്യം നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. നീ മുമ്പോട്ട് കൂടെ ഉണ്ടാവണം, എല്ലാവർക്കും എല്ലാ സപ്പോർട്ടും നൽകണം. മാത്യൂസ് പീറ്ററിന്റെ മറ്റൊരു മകളായ ബിസ്മി ഇക്കഴിഞ്ഞ കേരളോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ 1500 മീറ്റർ ഓട്ടത്തിൽ 3rd സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു. കൂട്ടായ്മയുടെ പ്രസിഡന്റ് സൈനുദ്ദീന്റെ അധ്യക്ഷതയിലാണ് ആദരിക്കൽ ചടങ്ങ് നടന്നത്. 88-89 എസ് എസ് എൽ സി ബാച്ച് കൂട്ടായ്മയുടെ ഭാഗമായി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് അംഗമായ മാത്യൂസിന്റെ രണ്ട് മക്കൾ ആൻമരിയും ബിസ്മി മാത്യൂസ് രണ്ടുപേരും ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്യൂസിൻ്റെ വീട്ടിലേക്ക് നമ്മൾ എല്ലാവരും, നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഞങ്ങളുടെ ഗ്രൂപ്പിലെ സഹോദരി സഹോദരന്മാരും എല്ലാവരും കൂടി ഇവിടെ വന്നിരിക്കുകയാണ്. അവരെ ആദരിക്കുന്ന ചടങ്ങിന് വേണ്ടിയിട്ട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും ഭാവങ്ങൾ നേരുന്നു. അതിനുവേണ്ട എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അതുപോലെ പ്രോത്സാഹനങ്ങളും ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്നും ഉണ്ടാവുമെന്നും അവർക്ക് ഉറപ്പ് നൽകുന്നു. രക്ഷാധികാരി മുഹമ്മദ് അലി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബാബു, മിനി, കെ എ ഏലിയാസ്, രാമദാസ്, മറ്റംഗങ്ങളായ മാത്യൂസ്, ജയപ്രകാശ്, ടി കെ ഏലിയാസ്, അശോകൻ, സന്തോഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം എന്നതിന്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പർ മാത്യൂസ്. ഈ പ്രദേശത്ത് നിങ്ങൾക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ് എത്തിച്ചേരാനും മറ്റും. ആ ഒരു അവസ്ഥയിലും അവർ ഇത്രയും കഠിനമായി അധ്വാനിച്ചിട്ടാണ് ഈ വക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് ഇവിടെ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അവരുടെ ആ ഒരു കഠിന പ്രയത്നത്തിന് നമ്മൾ വിലമതിക്കാത്തതാണ് ആ ഒരു പ്രയത്നം. അവർ ഇനിയും ഉയരങ്ങളിലേക്ക് ഇന്ത്യക്ക് വേണ്ടി, ഇപ്പോൾ കേരളത്തിന് വേണ്ടി അവർ കൊണ്ടുവന്നതുപോലെ ഇന്ത്യക്ക് വേണ്ടി അവർക്ക് പ്രൈസുകൾ കൊണ്ടുവരാൻ കഴിയട്ടെ. അതിനുവേണ്ട എല്ലാ ഉദ്ദേശവും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് വിനീതമായി നിർത്തുന്നു. Right Vision News, Chelakkara.